ഹലോ ഗായ്സ്, എന്തുണ്ട്? വിശേഷം, സുഖമാണോ? വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് റിബ്നാസ് ഫോർ വ്ളോഗ്സ്. അപ്പൊ ഇന്ന് അടേതായത്തിന്റെ വീടില്ല കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ഒരു അഞ്ചാറ് ബദാമോ കഴിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മുടെ വിഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ജ്യൂസ്, നമ്മുടെ സ്മൂത്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബെറി മിക്സ് ആണ് നമ്മൾ എടുക്കണേ. അതിലേക്ക് എന്താ എപ്പോഴും ഉള്ള നട്ട്സുകൾ എല്ലാം കൂടിയിട്ട് നമ്മളൊരു കറക്കം കറക്കും. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട്, ഓ കുറച്ച് തെറിച്ചു പോയി ഗൈസ്. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ സ്മൂത്തി അടിക്കണം കേട്ടോ. കുറച്ച് പാലൊഴിക്കുക, തിക്കായിട്ട് പാലൊഴിക്കാം. ആഫ്റ്റർ ദാറ്റ് നമ്മളതൊരു ബോട്ടിലേക്ക് പറഞ്ഞു. ആക്ച്വലി ഈ ബോട്ടിൽ ഞാൻ ബോട്ടിൽ അടിച്ചു വെച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ അടുത്തായത്തിന് കുടിക്കാമല്ലോ. ബട്ട് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ തീർത്തു രാത്രി തന്നെ. അപ്പോൾ ഇതിപ്പോൾ കുടിക്കാൻ, അതായത് ഈവനിങ് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ ഒരു ഗ്ലാസ്സിലും, ബാക്കി കുപ്പി ഞാൻ രാത്രി കൊണ്ട് തീർത്തു ഗൈസ്. ഇനി നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാൻ നമ്മൾ ഉള്ളി എടുത്തു, അത് കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുഴച്ച് വെക്കാം. അപ്പോൾ അതൊന്നും കൂടെ സോഫ്റ്റ് ആകും. അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ടു. ഇഞ്ചിയും കുറച്ച് മൈദപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ച് അതിലേക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട്, കായപ്പൊടി ഇട്ടതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ഇട്ട്, അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സാക്കാം. ദെൻ കുറച്ച് അധികമോ അല്ലെങ്കിൽ കുറച്ച് കടലമാവ് ഇട്ട് സെറ്റാക്കി വെച്ച് ഞാൻ എൻ്റെ ഉള്ളിവട എന്ത് ചെയ്യുക, പൊരിച്ചെടുക്കാം. അങ്ങനെ ഉള്ളിവട നല്ല മുഴിഞ്ഞ് സെറ്റായി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇനി ഇവിടെ പത്തിരി വേറെ ചൂടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് റോൾ, ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. അങ്ങനെ ബ്രെഡ് റോളും റെഡിയായി. ഇനി ഞാൻ ചോറ് തിന്നെ. ഇന്നലെ ചോറ് തിന്നാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിനനുസരിച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ കഴിക്കാൻ. അപ്പോൾ എൻ്റെ ചിക്കൻ പൊരിച്ചതും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, സാമ്പാറും എടുത്ത് ചൂടാക്കി എനിക്ക് ഇന്ന് ചോറ് തന്നേ പറ്റൂ. അങ്ങനെ ചോറ് കഴിച്ചു, ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി. കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചില്ല. കട്ട്ലേറ്റും റെഡി, ജ്യൂസും ഉള്ളിവട ദെൻ റോള് എല്ലാം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ബാങ്ക് കൊടുത്തു, എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ഈന്തപ്പഴം വെച്ച് നോമ്പ് തുറന്നു. ഈ ഈന്തപ്പഴം അടിപൊളിയാട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഉമ്ര എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് 9-5-ൽ. അവിടെ നിന്നാണ് ഇത് കിട്ടണേ. വില്ലേജ് പോർഷ്യൻ ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. ആൻഡ് ദെൻ നമുക്ക് സ്മൂത്തി കുടിക്കാം. ഈന്തപ്പഴം കഴിച്ചിട്ട് സ്മൂത്തി കുടിച്ചുകൊണ്ട് മധുരം തോന്നുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് പറഞ്ഞു. പിന്നെ എൻ്റെ ഉള്ളിവട ഞാൻ തിന്നാൻ പോവുകയാണ് ഗൈസ്, തിന്നാൻ പോവുകയാണ്. അത് ഇച്ചിരി ഞാൻ സോസിലും മയോണൈസിലും മുക്കി തിന്നപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഉള്ളിവട ഞാൻ കഴിച്ചിട്ടോ. ഇനി നമുക്ക് കട്ട്ലേറ്റ് കഴിക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ആണേ. ചിക്കൻ കട്ട്ലേറ്റ് കുറച്ച് സോസും കുറച്ച് മയോണൈസും കൂടി മുക്കി ചിക്കൻ കട്ട്ലേറ്റും കഴിച്ചു. ഇപ്പം തന്നെ വേറൊരു പരിപ്പായിട്ടോ. അപ്പം തന്നെ ഇത്ത പറഞ്ഞു ബ്രെഡ് റോളും കൂടെ കഴിക്കാൻ. അപ്പോൾ അവർക്ക് വിഷമമായില്ലേ കഴിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് അതും ഇച്ചിരി മയണൈസും ടൊമാറ്റോ സോസിലും മുക്കി സെറ്റായിട്ട് കഴിച്ചു. വയറ് നിറഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇന്നലത്തെ പോലെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. എനിക്ക് ചോറ് കഴിച്ചേ പറ്റൂ. അങ്ങനെ സാമ്പാറും ചോറും ചിക്കൻ പൊരിച്ചൊക്കെ കൂട്ടി ഞാനൊരു തട്ട് കെട്ടി. അതിനിടയ്ക്ക് ഇത്ര മുട്ടക്കറിയും കൂടെ തന്നു. മുട്ടക്കറിയും കഴിച്ചു, അവിടെ പത്തിരിയും എല്ലാം കൂടി സെറ്റായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വ്ളോഗ്. ദിസ് ഈസ് റുബിനാസ് ഫോർ സൈനിങ് ഓഫ്. Bye-bye.